ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് എക്സാമും അതുപോലെ അതിന് മുന്നേ ഫിസിക്സ് എക്സാം ഒക്കെ കഴിഞ്ഞ് കുറച്ച് പേർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പോൾ നിങ്ങളിൽ നിന്ന് പലരും ചോദിച്ചിരിക്കുന്ന ഒരു സംശയമായിരുന്നു നമുക്ക് പ്ലസ് ടുന് ഫുൾ എ പ്ലസ് വാങ്ങണമെങ്കിൽ ഇപ്പോൾ പ്ലസ് വണ്ണിന് നമ്മൾ എത്ര മാർക്ക് നേടിയിരിക്കണം എന്ന് എ പ്ലസ്സിന് എത്ര മാർക്ക് വേണം ഓരോ ഗ്രേഡിനും എത്ര മാർക്ക് വേണം പാസ്സാവാൻ എത്ര മാർക്ക് വേണം എന്നൊക്കെ നമ്മൾ മുന്നേയും വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പ്ലസ് വണ്ണിന് മിനിമം എത്ര മാർക്ക് വാങ്ങിയാൽ നമുക്ക് പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് വാങ്ങാം പ്ലസ് വണ്ണിന് മിനിമം എത്ര വാങ്ങണം ആ ഒരു പ്രധാന കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഓർമ്മിപ്പിക്കുന്നത് പാസ് മാർക്കൊക്കെ നിങ്ങൾക്കറിയാം അതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും പറയുന്നില്ല അറുപത് മാർക്കിൻ്റെ പേപ്പറിന് പതിനെട്ട് മാർക്കാണ് പാസ് മാർക്ക് എൺപത് മാർക്കിൻ്റെ ഇനി ഇരുപത്തി നാല് മാർക്കാണ് ഇനി അഥവാ അത് ഈ വർഷം വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അടുത്ത വർഷം അതും കൂടി അതായത് രണ്ട് വർഷത്തെയും കൂടിയിട്ടാണ് പാസ് മാർക്ക് അറുപത് മാർക്കിൻ്റെ പേപ്പറിന് മുപ്പത്താറ് മാർക്ക് രണ്ട് വർഷം കൂടി വാങ്ങണം എൺപത് മാർക്കിൻ്റെ പേപ്പറിന് രണ്ട് വർഷവും കൂടി നാൽപ്പത്തിയെട്ട് മാർക്ക് വാങ്ങണം അത് ഈ വർഷം തന്നെ മൊത്തത്തിൽ വാങ്ങിയാൽ നമ്മൾ ഡബിൾ പാസ്സായി അല്ല ഇനി ഈ വർഷം വാങ്ങാൻ പറ്റിയില്ല അടുത്ത വർഷമാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ പാസ്സാവും അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ ഇവിടെ ഞാൻ ഫുൾ എ പ്ലസ്സിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് നമുക്കറിയാം എ പ്ലസ് എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനും തൊണ്ണൂറ് ശതമാനം മാർക്കാണ് നയൻറ്റി പെർസെൻറ്റേജ് മാർക്കാണ് അപ്പോഴേ എൺപത് മാർക്കിൻ്റെ പേപ്പർ നമുക്ക് എടുക്കാം ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ബിസിനസ് സ്റ്റഡീസ് ഇക്കണോമിക്സ് ഹിസ്റ്ററി പോളിറ്റിക്സ് ഇതുപോലെ വരുന്ന എൺപത് മാർക്കിൻ്റെ പേപ്പറിന് ഈ വർഷം എ പ്ലസ് ആവണമെങ്കിൽ എൺപതിൽ എഴുപത്തി രണ്ട് മാർക്ക് വാങ്ങണമെന്ന് നമുക്കറിയാം പക്ഷേ എഴുപത്തി വാങ്ങാൻ പറ്റിയില്ല എങ്കിലും എഴുപത് മാർക്ക് വാങ്ങിയാലും എ പ്ലസ് ആവും എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സി മാർക്ക് ഫുൾ ഇരുപതും കിട്ടുവാണെങ്കിൽ അതായത് എഴുപത് പ്ലസ് ഇരുപത് സിഇ കൂട്ടുമ്പം നൂറിൽ തൊണ്ണൂറായല്ലോ അപ്പോഴ് നൂറിൽ തൊണ്ണൂറ് എന്നതാണ് എ പ്ലസ് മിനിമം നൂറിൽ തൊണ്ണൂറ് അത് നൂറിൽ നൂറും എ പ്ലസ് ആണ് മിനിമം തൊണ്ണൂറും എ പ്ലസ് ആണ് അപ്പോൾ സി അടക്കം കൂട്ടിയിട്ടാണ് ഗ്രേഡ് ഫിക്സ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എൺപതിൽ തിയറി മാത്രം എടുക്കുമ്പോൾ എഴുപത്തിരണ്ട് മാർക്ക് വാങ്ങണമെങ്കിലും ഗ്രേഡ് ഫിക്സ് ചെയ്യുമ്പോൾ സി കൂടി കൂട്ടുന്നത് കൊണ്ട് എൺപതിൽ എഴുപത്തിരണ്ട് വാങ്ങിയില്ല എഴുപത് വാങ്ങിയാലും നമ്മൾ എ പ്ലസ് ആവുമെന്നറിയാം പക്ഷേ അത് ഇ അപ്പോഴേ എ പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വർഷം നിങ്ങൾക്ക് എ പ്ലസ്സിൻ്റെ മാർക്ക് ഇല്ല എന്ന് വെച്ചോളൂ അപ്പോഴും നിങ്ങൾ സെക്കൻഡ് ഇയറിന് എനിക്ക് ഫുൾ എ പ്ലസ് ആവൂലേ സെക്കൻഡ് ഇയറിന് ഞാൻ നല്ല നന്നായി പഠിച്ചാൽ ഫുൾ മാർക്ക് വാങ്ങിയാൽ എനിക്ക് ഈ വർഷം എത്ര മിനിമം മാർക്ക് വാങ്ങിയാൽ എ പ്ലസ് ആവാം അതായത് ഈ വർഷം എനിക്ക് നന്നായി പഠിക്കാൻ പറ്റിയില്ല അടുത്ത വർഷം ഞാൻ എല്ലാ പേപ്പറിലും ഫുൾ മാർക്ക് വാങ്ങുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾ എൺപതിൽ എഴുപത് വാങ്ങണമെന്നില്ല എൺപതിൽ അറുപത് മാർക്ക് വാങ്ങിക്കുട്ടിക്കും അതായത് എൺപതിൽ അറുപത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചിലപ്പോൾ നമുക്ക് എ ഗ്രേഡ് ആണെന്ന് പോലും തോന്നൂല അത് എ ഗ്രേഡ് ആണ് എങ്കിലും എ ആണെന്ന് പോലും നമുക്ക് തോന്നൂല അതായത് ഈ വർഷം സെക്കൻഡ് ലാംഗ്വേജ് ഇത് പോയി ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ് മറ്റ് എക്കണോമിക്സ് ബിസിനസ് സ്റ്റഡീസ് പൊളിറ്റിക്സ് ഹിസ്റ്ററി പോലുള്ള സബ്ജെക്റ്റിന് നിങ്ങൾ തിയറി ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് എൺപതിൽ അറുപത് മാർക്ക് മിനിമം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അറുപതോ അതിൽ കൂടുതലോ ആവാം മിനിമം അറുപത് മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അടുത്ത വർഷം എ പ്ലസിലേക്ക് അത് എത്തിക്കാം പക്ഷേ എന്ത് വേണം ഈ വർഷം നിങ്ങൾക്ക് അറുപതേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ അടുത്ത വർഷം നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങണം അപ്പോൾ അടുത്ത വർഷം നിങ്ങൾ എൺപതിൽ എൺപത് വാങ്ങുവാണെങ്കിൽ ആ എൺപതും അതോടൊപ്പം അടുത്ത വർഷത്തെ സി മാർക്ക് ഇരുപതും കൂടി കൂട്ടി അടുത്ത വർഷം ഫുൾ നൂറ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോഴ് ബാക്കി നമുക്കറിയാം രണ്ട് വർഷവും കൂടി എ പ്ലസ് ആവാൻ ഇരുന്നൂറിൽ നൂറ്റി എൺപത് മാർക്കേ വേണ്ടൂ ഈ വർഷം നമ്മൾ അറുപത് മാർക്കേ വാങ്ങിയുള്ളൂ എങ്കിൽ ഇരുപത് മാർക്ക് സിഇം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എൺപത് മാർക്ക് ആവുമല്ലോ നൂറിൽ നമുക്ക് എൺപത് മാർക്കാവുമല്ലോ നൂറിൽ എൺപത് മാർക്ക് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ആണോ അല്ല പക്ഷേ അടുത്ത വർഷം നമ്മൾ ഫുൾ മാർക്ക് എൺപതിൽ എൺപത് വാങ്ങുവാണെങ്കിൽ അടുത്ത വർഷത്തെ നൂറ് മാർക്ക് അതായത് എൺപതിൽ എൺപത് പ്ലസ് സി നൂറ് പ്ലസ് ഈ വർഷത്തെ സിഇ അടക്കമുള്ള എൺപത് മാർക്കും കൂടി നമുക്ക് മാർക്കാവും സി ഇ സി ഇ അടക്കം നമ്മൾ എ വരും അതായത് സെക്കൻഡ് ഇയർ എ പ്ലസ് മാർക്ക് കിട്ടണമെങ്കിൽ സെക്കൻഡ് ഇയർ നിങ്ങൾ അടുത്ത വർഷം ഫുൾ മാർക്ക് വാങ്ങാൻ തയ്യാറാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് മിനിമം എൺപതിൽ എത്തി എക്സാം എഴുതുന്ന പേപ്പറിന് മിനിമം അറുപത് മാർക്ക് അറുപതോ അതിൽ കൂടുതലോ ഈ വർഷം നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ഉറപ്പിക്കാം ഈ വർഷം തന്നെ ഫുൾ മാർക്ക് വാങ്ങാം എഴുപതിൽ കൂടുതൽ വാങ്ങാം അതൊക്കെ നമുക്ക് സേഫായ പൊസിഷനാണ് മിനിമം അറുപതെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് എ പ്ലസ് ആ ക്കാമെന്നാണ് ഞാൻ ഓർമ്മിപ്പിച്ചത് അതുപോലെ എൺപത് മാർക്കിന്റെ പേപ്പറിന് നമുക്കറിയാം എൺപത് മാർക്കിൻ്റെ പേപ്പർ എന്ന് പറയുമ്പോൾ സി അടക്കം എൺപത് മാർക്ക് വരുന്നു ഉള്ള പേപ്പർ ആണെങ്കിൽ അറുപതിനാണ് നമ്മൾ തീറി എഴുതുന്നത് അപ്പോൾ അറുപതിൽ നമുക്ക് എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ അമ്പത്തി നാല് മാർക്ക് ആണ് ഫിഫ്റ്റി ഫോർ മാർക്ക്സ് പക്ഷേ നമുക്കറിയാം ഫിഫ്റ്റി ഫോർ കിട്ടിയില്ല ഫിഫ്റ്റി ടു ആണെങ്കിലും നമുക്ക് ഫുൾ സി കിട്ടുവാണെങ്കിൽ നമ്മൾ എ പ്ലസിലേക്ക് വരും ഇനി ഫിഫ്റ്റി ടുവും വേണ്ട അറുപതിൽ ഫിഫ്റ്റി മാർക്ക് അമ്പത് മാർക്ക് കിട്ടിയാലും നിങ്ങൾ എ പ്ലസിലേക്ക് വരും പക്ഷേ നിങ്ങൾക്ക് പ്രാക്ടിക്കലിനും ഫുൾ മാർക്ക് കിട്ടണം ഫസ്റ്റ് ഇയറിൻ്റെ പ്രാക്ടിക്കൽ സെക്കൻഡ് ഇയർ ആണ് ചെയ്യുക അപ്പഴും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ എ പ്ലസിലേക്ക് വരും അതായത് ഈ വർഷം നിങ്ങൾക്ക് പ്രാക്ടിക്കലുള്ള അറുപത് മാർക്കിൻ്റെ പേപ്പറിന് അമ്പത് മാർക്ക് കിട്ടിയാലും നിങ്ങൾ സേഫായി എ പ്ലസിലേക്ക് വരും ഇനി അമ്പതും കിട്ടിയില്ല എന്ന് വെച്ചോളൂ അറുപത് മാർക്കിൻ്റെ പ്രാക്ടിക്കലുള്ള പേപ്പറിന് ഈ വർഷം നിങ്ങൾ മിനിമം നാല്പത് മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അടുത്ത വർഷം എ പ്ലസിലേക്ക് എത്താം എങ്ങനെ നാല്പത് മാർക്ക് നിങ്ങൾ അറുപതിൽ വാങ്ങി പക്ഷേ ബാക്കി സിഇ മാർക്കും പ്രാക്ടിക്കൽ മാർക്കും നിങ്ങൾക്ക് ഫുൾ കിട്ടണം രണ്ട് വർഷത്തെയും കൂടി സിഇ ഇരുപത് ഇരുപത് മാർക്ക് നാൽപ്പത് മാർക്ക് വരും രണ്ട് വർഷത്തെയും കൂടി പ്രാക്ടിക്കൽ ഇരുപത് ഇരുപത് മാർക്ക് അതും പ്രാക്ടി നമുക്ക് പ്രാക്ടിക്കലിനും നാൽപ്പത് മാർക്ക് വന്നു അപ്പോൾ പ്രാക്ടിക്കലിൻ്റെ നാൽപ്പതും സി നാൽപ്പതും രണ്ട് വർഷത്തെയും കൂടി നാല്പത് പ്ലസ് നാല്പത് എൺപത് മാർക്ക് നമുക്ക് കിട്ടിയല്ലോ ആ എൺപതിൻ്റെ കൂടെ ഇനി നമുക്ക് എ പ്ലസ് ആവാൻ വേണ്ടി നൂറ് മാർക്കല്ലേ വേണ്ടേ ആ നൂറിൽ അടുത്ത വർഷത്തെ തീറി അറുപതിൽ അറുപതും ഫുൾ മാർക്ക് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ബാക്കി നമ്മൾ ഈ വർഷം നാൽപ്പത് മാർക്ക് കിട്ടിയാൽ മതി അതായത് പ്രാക്ടിക്കലുള്ള പേപ്പറിന് ഈ വർഷം തിയറിയിൽ മിനിമം നാൽപ്പതോ അതിൽ കൂടുതലോ വാങ്ങിയ കുട്ടികളാണ് നിങ്ങളെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ നിങ്ങളുടെ തിയറിയിലും ഫുൾ മാർക്ക് വാങ്ങി പ്രാക്ടിക്കലും ഫുൾ മാർക്ക് വാങ്ങി സീയും ഫുൾ മാർക്ക് വാങ്ങുവാണെങ്കിൽ അപ്പോൾ നമുക്ക് നല്ല സ്ട്രെയിൻ ഉണ്ട് എല്ലാത്തിലും ഫുൾ വാങ്ങണം സെക്കൻഡ് ഇയർ അഥവാ ഫസ്റ്റ് ഇയർ മിനിമം നാൽപ്പത് മാർക്കാണെങ്കിലും എ പ്ലസ്സിലേക്ക് എത്താം അപ്പോൾ സെക്കൻഡ് ഇയർ എ ഫുൾ എ പ്ലസ് ആവാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഇയർ മിനിമം എത്ര മാർക്ക് വാങ്ങണം എന്ന് ചോദിച്ചാൽ മാക്സിമം എത്ര വാങ്ങണം നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാം നയൻറ്റി പെർസെൻറ്റേജ് അതായത് അറുപതിൻ്റെ പേപ്പർ ആണെങ്കിൽ മിനിമം അമ്പത്തിരണ്ടോ അമ്പത്തിനാലോ വാങ്ങാം എൺപതിൻ്റെ പേപ്പർ ആണെങ്കിൽ മിനിമം എഴുപതോ എഴുപത്തിരണ്ടോ വാങ്ങാം പക്ഷേ മിനിമം ഈ വർഷം എൺപത് മാർക്കിൻ്റെ തിയറി പേപ്പറിന് നിങ്ങൾ അറുപത് മാർക്ക് വാങ്ങിയാലും അതുപോലെ അറുപത് മാർക്കിൻ്റെ ഉള്ള പേപ്പറിന് ഈ വർഷം മിനിമം നാൽപ്പത് മാർക്ക് വാങ്ങിയാൽ പോലും നിങ്ങൾക്ക് ഫുൾ എ പ്ലസ്സിലേക്ക് അടുത്ത വർഷം വരാം പക്ഷേ അടുത്ത വർഷം എല്ലാ തിയറിയും പ്രാക്ടിക്കലും സീം എല്ലാം ഫുൾ മാർക്ക് ആക്കണമെന്നേ ഉള്ളൂ അപ്പോഴേ നമുക്ക് എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയാൽ അടുത്ത വർഷം ഫുൾ എ പ്ലസ്സിലേക്ക് എത്താൻ പറ്റുമോ എന്ന് കരുതിയിട്ടൊന്നും ആരും ആഗ്രഹപ്പെടേണ്ട മിനിമം നാൽപ്പത് പ്രാക്ടിക്കൽ പേപ്പറിനും പ്രാക്ടിക്കൽ അല്ലാത്തതിന് മിനിമം അറുപതും ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊന്ന് മനസ്സ് വെക്കുവാണെങ്കിൽ സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ്സിലേക്ക് എത്താവുന്നതാണ് അപ്പോഴും ഫുൾ എ പ്ലസ് കിട്ടൂല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട ഈ വർഷം ഇത്രയും മിനിമം അറുപതോ അതിൽ കൂടുതലോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പേപ്പറിനോ നാൽപ്പതോ അതിൽ കൂടുതലോ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അടുത്ത വർഷം നിങ്ങളൊന്ന് ഉഷാറായി ആഞ്ഞു പിടിക്കുവാണെങ്കിൽ ഫുൾ എ പ്ലസിലേക്ക് എല്ലാ പേപ്പർ വൈസും നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ എനിക്ക് ഫുൾ എ പ്ലസ് എത്താൻ പറ്റുമോ ഈ വർഷം എനിക്ക് ഫിസിക്സിൽ മാർക്ക് കുറയും ഇംഗ്ലീഷിൽ മാർക്ക് കുറയും അപ്പോൾ അടുത്ത വർഷം എത്താൻ പറ്റുമോ എന്ന് ടെൻഷനാവണ്ട ഇത്രയെങ്കിലും മിനിമം വാങ്ങിയാൽ മതി പക്ഷേ അടുത്ത വർഷം നന്നായി വർക്ക് ചെയ്യണം ഫുൾ മാർക്ക് വാങ്ങിയിരിക്കണം ഓക്കെ എന്തായാലും നിങ്ങളുടെ സംശയം ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കും നമുക്ക് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ